ഹായ് ഹലോ കൂടവടയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ കൂടവടയുടെ ഇന്നത്തെ എപ്പിസോഡ് ഒരു ഷോക്കിംഗ് എപ്പിസോഡ് തന്നെയാണ് ശരിക്കും ഒരു വലിയ ട്വിസ്റ്റ് സംഭവിക്കാൻ പോവുകയാണ് അതേസമയം ഇനി ഇനിയിവിടെ റാണിയമ്മ തെറ്റിദ്ധരിക്കപ്പെടുമോ എന്നുള്ളൊരു സംശയമൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് പറയാം റാണിയമ്മയ്ക്ക് മുമ്പിലാണ് ഇപ്പോൾ ഒരു വലിയ വെല്ലുവിളി വന്ന് നിൽക്കുന്നത് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ എങ്ങനെ ഇതിനെയൊക്കെ നേരിടണം എന്ന് പക്ഷേ അതിനെ നേരിടാൻ ഉറച്ച് ഇറങ്ങിത്തിരിക്കുന്ന റാണിയമ്മയും കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറയാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മൾ ഇടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതായത് സൂര്യയെ ഉച്ചയ്ക്ക് വരണം നമുക്ക് ഫ്രീ നീ ഫ്രീ ആയാൽ നമുക്ക് ഒരിടം വരെ പോകണമെന്നൊക്കെ റാണിയമ്മ പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം അവർ ഷോപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ രാജീവ് പറഞ്ഞിട്ട് ഒരു ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു സൂര്യക്ക് വേണ്ടി ആ ഡ്രസ്സ് ആ ഷോപ്പിൽ ഇല്ലാത്തത് കൊണ്ട് അവരത് വാങ്ങിക്കാതെ വിട്ടിരുന്നു അപ്പോൾ ആ ഷോപ്പ് അത് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട് അത് അവിടുന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റാണിയമ്മ സൂര്യ വിളിച്ചുകൊണ്ട് പോവുകയാണ് സൂര്യ വിളിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഇടയിൽ സൂര്യോട് റാണിയമ്മ ഒരു കാര്യമുണ്ട് നിന്നെ നീ ഇപ്പൊ എന്നെ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട് അതോ ഇപ്പോഴും നീ എന്നൊരു സംശയത്തിന്റെ നിഴലിൽ തന്നെയാണോ വെച്ചിരിക്കുന്നത് എന്നുള്ളത് അത് സ്വാഭാവികമായൊരു ചോദ്യമാണ് അതായത് റാണിയമ്മയെ സംബന്ധിച്ച് റാണിയമ്മക്ക് അറിയാം റാണിയമ്മ ചെയ്തിട്ടുള്ള സൂര്യോട് ചെയ്തിട്ടുള്ള ഇതൊക്കെ സൂര്യ ആ ഒരു കൊളജിൽ കാല് കുത്തി അന്ന് മുതൽ സൂര്യ സൂര്യോട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ദ്രഹങ്ങളും ചെയ്തു സൂര്യ ആ കുളജിൽ നിന്ന് പുറത്താക്കാൻ എന്തൊക്കെ പ്രവർത്തിച്ചു അപ്പൊ അങ്ങനെ ഒരാളെ എങ്ങനെ വിശ്വസിക്കും അതായത് ഈ വിശ്വാസം എന്ന് പറയുന്ന ഒരു സാധനം അത് ഒരു ഒരു നേരത്തെ വര പോലെ ആണ് അത് എപ്പോൾ വേണേലും മാഞ്ഞു പോകാവുന്ന ഒരു സംഭവം തന്നെയാണ് ചിലപ്പോൾ ഒരു ചെറിയ കാര്യം മതി നമുക്ക് ഒരാളോടുള്ള ഒരു വിശ്വാസം പോവാനായിട്ട് ഒരിക്കലും ആ സാധനം നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് അവരെ വിശ്വസിക്കാൻ തോന്നുന്നില്ല നമ്മളോടൊരിക്കലും ഒരു അവരൊരു കള്ളം പറഞ്ഞു എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അവരൊരു സത്യം വന്നു പറഞ്ഞാലും ഇവർ പറഞ്ഞത് സത്യമായിരിക്കുമോ അതോ വീണ്ടും എന്നെ പറ്റിക്കുകയാണോ ചതിക്കുകയാണോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാവും അതുകൊണ്ട് തന്നെ റാണിയമ്മ ഇത്രയും കാലം ഇതൊക്കെ ഇത്രയും ക്രൂരതകൾ ചെയ്തിട്ട് ഇന്നിപ്പം നല്ല ഒരു ഇതായിട്ട് ചെയ്യുന്നത് അത് തന്നെ ഇനിയും വേറെ ട്രാപ്പിൽ പെടുത്താനാണോ അതോ ഈ ബാലികയെ അടുപ്പിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ബാ രാജീവിനെ കാണാൻ കണ്ടുമുട്ടിയത് കൊണ്ട് കണ്ടുമുട്ടിയതൊക്കെ കൊണ്ടായിരിക്കും ഇവർ മാറിയിട്ടില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണോ എന്നുള്ളത് റാണിയമ്മയെ സംബന്ധിച്ച് തന്നെ എല്ലാവരും സ്നേഹിക്കണമെന്നും തന്നെ എല്ലാവരും വിശ്വസിക്കണമെന്നും തന്നെ എല്ലാവരും കൂടെ കൂട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു മനസ്സവർക്കുണ്ട് ഇന്ന് അവരത് ഏറെ ആഗ്രഹിക്കുന്നുണ്ട് ഒറ്റപ്പെടലിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കാൻ ഒക്കെ പറയില്ലേ അവർ അതിൻ്റെ എക്സ്ട്രീം കഴിഞ്ഞ് നിൽക്കുകയാണ് ഈ ഒരുപാട് ഒരുപാട് ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് ഈ സമയത്തൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പക്ഷെ അവരുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ തന്നെ അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തിയെന്ന് ചോദിച്ചേക്കാം ഒരുപക്ഷെ ഒരുപാട് സ്നേഹിച്ചവര് തന്നെയായിരുന്നു തന്നെ ഏറെ വേദനിപ്പിച്ചത് അച്ഛനെ ഒരുപാട് ഇഷ്ടമായിരുന്നു റാണിക്ക് തന്നെ ഒടുവിൽ തൻ്റെ പ്രിയപ്പെട്ടവനെ നഷ്ടപ്പെടുത്തിയതും അല്ലെങ്കിൽ തൻ ആഗ്രഹിച്ച ജീവിതം നഷ്ടപ്പെടുത്തിയതും അച്ഛനായിരുന്നില്ല എന്നുള്ള തോന്നലും അതൊക്കെ ആയിരിക്കാം റാണിയെ ഏറ്റവും ഹോണ്ട് ചെയ്യുന്നതും റാണി എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കാൻ തീരുമാനിപ്പിച്ചതും ഒക്കെ തൻ്റെ ജീവിതത്തിൽ താൻ ഏറെ ആഗ്രഹിച്ച ഒന്നും നേടാൻ പറ്റാതെ പോലെ നിരാശയായിരുന്നു ഈ ജീവിതകാലം മുഴുവൻ റാണി കൊണ്ടുനടന്നത് അതുകൊണ്ട് തന്നെയാണ് റാണി ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഋഷ്യോട് പോലും ചോദിക്കുന്നുണ്ട് നിന്റെ അമ്മയുടെ സ്നേഹമാണോ എൻ്റെ ഞാൻ തന്ന സ്നേഹമാണോ നിനക്ക് വലുതെന്ന് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന് എപ്പോഴും തന്നെ സ്നേഹിക്കാൻ ആരെങ്കിലും ഒക്കെ അടുത്ത് വേണോന്നുള്ളൊരു തോന്നലുണ്ടാവും ഏർ സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നത് അതും വല്ലാത്തൊരു ഫീല് തന്നെയാണ് ഒരാൾ എന്നെ സ്നേഹിക്കാനുണ്ട് എന്നുള്ളൊരു തോന്നൽ അത് കൂടുതൽ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് അതുതന്നെയാണ് ഇവിടെ റാണിയമ്മയുടെയും ഇത് അപ്പോൾ എന്തായാലും അവരതിന് ശേഷം ഡ്രസ്സൊക്കെ കളക്ട് ചെയ്യാൻ പോകുന്നുണ്ട് അതിനിടയിൽ നീതും നിമ്മയും കൂടെ അവരുടെ പ്ലാനിങ് വർക്കൗട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് ആ ഒരു ഋഷിയെ അവിടെ നിന്ന് മാറ്റാനൊക്കെ ആയിട്ടുള്ള ഋഷിയെ ഋഷിയുടെ കണ്ണിൽ പൊടിയിടാന് വേണ്ടിയിട്ടുള്ള നമ്പറുകൾ ആ ഒരു കോളേജ് ലൈബ്രറിയിലെ അവരുടെ കത്തുകൾക്കിടയിലൂടെ വെക്കുന്നുണ്ട് അവരോട് കത്ത് വെക്കുന്നുണ്ട് അവിടെ ഋഷി എത്തുന്നുണ്ടെങ്കിൽ പോലും ഋഷിക്ക് അത് മനസ്സിലാവുന്നില്ല എന്തായാലും സൂര്യ വെച്ചിട്ടുള്ള കത്താണ് അതെന്ന് എനിക്ക് തോന്നുന്നില്ല പകരം അത് ഇവർ തന്നെ വെച്ചിരിക്കുന്ന കത്താണോ എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കണം അതോ ഇനി സൂര്യ തന്നെ നേരത്തെ വെച്ചിട്ടുള്ള കത്താണോ അതായത് കത്തിലുള്ള മാറ്റർ എന്താണ് എന്നൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ അത് നമ്മളെ കാണിക്കുന്നില്ല അവിടെ അവർ ഋഷി അവിടെ നിന്ന് അവരെ ഓടിച്ചുവിട്ടിട്ട് ആ ബുക്കിലുള്ള കത്തൊക്കെ എടുത്ത് വായിച്ചൊക്കെ നോക്കുന്നൊക്കെയുണ്ട് ഋഷി ആ കത്ത് കണ്ടിട്ട് ആകെ സന്തോഷത്തോടെ നിൽക്കുന്നത് അതിനുശേഷം റാണിയമ്മയ്ക്ക് ബസവണ്ണയുടെ കോളാണ് വരുന്നത് ഇവരെ തട്ടിക്കൊണ്ട് പോയി നീതൂ നിമയും ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് ഉള്ളത് സൂര്യ വിട്ടിട്ടില്ലാൽ അവരെ തട്ടിക്കളയും ഡെഡ് ബോഡിയായിരിക്കും വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂര് നീതൂ നിമയും അവരുടെ മുന്നിൽ അഭിനയിക്കുന്നുണ്ട് പക്ഷെ ഇവർ സ്വന്തമായിട്ടൊരു കുരുക്കുണ്ടാക്കിയിരിക്കും എട്ടിന്റെ പണിയാണ് ഇവർ വാങ്ങിക്കാൻ പോകുന്നത് അവരെ അവിടെ ബസവണ്ണ കെട്ടിയിട്ടിട്ട് അവർ ബസവണ്ണയൊക്കെ മറ്റൊരു പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ റാണിയമ്മ വളരെ ചില്ലറക്കാരിയല്ലെന്നും റാണിയമ്മ ബുദ്ധിമതിയാണെന്നും റാണിയമ്മ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒക്കെ ബുദ്ധി പ്രയോഗിക്കുമെന്നും അതിനെ മറുമരുന്ന് കാണണമെന്നും പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് അതേസമയം റാണിയമ്മ അവിടെ നിന്ന് പോകുമ്പോൾ സൂര്യ ഡ്രസ്സൊക്കെ വാങ്ങി വരുമ്പോൾ ആകെ ടെൻഷനാണ് റാണിയമ്മയ്ക്ക് സൂര്യ വിട്ടുകൊടുക്കാനും പറ്റില്ല ഈ കുട്ടികളെ രക്ഷിക്കുകയും വേണം അതാണ് റാണിയമ്മയുടെ അവസ്ഥ അപ്പോൾ റാണിയമ്മ അതിനു വേണ്ടിയിട്ട് വളരെ സ്പീഡിൽ പോവുകയും അതേപോലെ റൂട്ട് മാറി പോകുമ്പം സൂര്യ വണ്ട് നിർത്താൻ പറഞ്ഞിട്ട് എന്താണെന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ റാണിയമ്മ പറയുന്നുണ്ട് അതിഥി ടീച്ചർ വിളിക്കുമ്പോൾ പോലും ഫോൺ ഇപ്പം എടുക്കണ്ട ആര് വിളിച്ചാലും ഫോണിപ്പോൾ എടുക്കണ്ട ഒരു കാര്യം ചെയ്യണം ഞാൻ അടുത്ത സ്റ്റോപ്പിലെത്തുമ്പോൾ വളവെത്തുമ്പോൾ നിന്നെ ഇറക്കും നീ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവ ആരും കാണാത്തൊരു സ്ഥലത്തേക്ക് മാറിക്കോണം നമ്മളെ ഫോളോ ചെയ്ത് നമ്മുടെ ബാക്കിൽ ഒരു വണ്ടിയുണ്ട് ആ വണ്ടി വരുന്നവരെ നീ മാറുന്നത് കാണാൻ പാടില്ല എന്ന് പറയും പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ട് സൂര്യ ഇറക്കി വിടുന്നുണ്ട് എന്താണെന്ന് കാര്യം സൂര്യക്കറിയില്ല അതുകൊണ്ട് റാണിയമ്മ സ്പീഡിൽ പോകുന്നുമുണ്ട് ആ ബാക്കിൽ വരുന്ന വണ്ടി റാണിയമ്മ ഫോളോ ചെയ്ത് പോവുകയും ചെയ്യുന്നു അതേസമയം റാ ആ ഒരു കടയുടെ ഫ്രണ്ടിൽ സൂര്യ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് സൂര്യക്ക് ഫോണിൽ എന്തോ ഒരു മെസ്സേജോ സംതിങ് എന്തോ കാണുന്നു സൂര്യ ആകെ ഷോപ്പ് ആവുന്നു അപ്പോഴേക്കും ഒരു വണ്ടി വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുന്നത് സൂര്യ ഇവിടെ രക്ഷപ്പെടുമോ ആ ഒരു വണ്ടിയിലുള്ളത് ബസവണ്ണയുടെ ആൾക്കാരാണോ അതോ ബാലികയായിരിക്കുമോ അത് എന്നുള്ളത് വലിയൊരു കൺഫ്യൂഷനാണ് എന്തായാലും സൂര്യ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ റാണിയമ്മ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് അത് ഇപ്പോൾ ഈ വന്നു നിൽക്കുന്ന വണ്ടി എന്നുണ്ടെങ്കിൽ അവിടെ സൂര്യ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ മിക്കവാറും തട്ടിക്കൊണ്ട് പോകാനുള്ളൊരു ചാൻസാണ് കാണുന്നത് അവിടെ നിന്ന് ഋഷിയായിരിക്കാം സൂര്യ രക്ഷിക്കാനും പോകുന്നത് പക്ഷേ റായി ഇതിൻ്റെ ഇടയിൽ അതായത് റാണി വീണ്ടും തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം റാണി റാണി ചതിക്കുകയായിരുന്നു അല്ലെങ്കിൽ റാണി ബസവണ്ണിയെ സൂര്യ ഏൽപ്പിക്കുകയായിരുന്നു ഇത്രയും നാൾ അഭിനയിച്ചു കൂടെ നിൽക്കായിരുന്നു കല്യാണം അടുക്കാറായപ്പോഴത്തേക്ക് എൻഗേജ്മെന്റ് എടുത്തപ്പോഴത്തേക്കൊരു ചതി ചെയ്തതാണ് എന്നുള്ളൊരു തരത്തിലുള്ളൊരു ഇത് വന്നാനുമുള്ള ഒരു സാധ്യതയുണ്ട് അറ്റ്ലീസ്റ്റ് സൂര്യയുടെ മനസ്സിലെങ്കിലും പക്ഷെ അതിനു മുമ്പ് തന്നെ ഇനി എന്താണ് സംഭവിക്കേണ്ടതെന്നൊക്കെ അറിയുന്നുണ്ട് എന്തായാലും അതിന് ഇടയില് നമ്മൾ പ്രമോയില് കണ്ടതുപോലെ വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കാൻ കിടക്കുവാണ് ഇതിനിടയിൽ ഋഷിക്ക് സൂര്യോട് ഈ ഒരു കാര്യം പറയാനുണ്ടല്ലോ അതായത് നിന്റെ അമ്മയാണ് റാണിയമ്മ എന്നുള്ളത് അതൊരു പക്ഷേ ഈ പറയുന്നതുപോലെ റാണിയമ്മയെ സൂര്യ സംശയിച്ച് സംസാരിക്കുന്നതിനിടയിൽ ആവാം ഒരു ടോക്ക് വരുന്നത് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് കഥയിൽ സംഭവിക്കാൻ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം എന്നാലും നിങ്ങൾ നിങ്ങളുടെ ഗസുകളൊക്കെ കമൻ്റായിട്ട് അറിയിക്കൂ കേട്ടോ നമുക്ക് നാളെ കമൻറ്റുകൾ വായിക്കാം അപ്പോൾ എന്തായാലും കഥ ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ ആയിട്ടുള്ള എപ്പിസോഡുകൾ കൂടുതൽ വരട്ടെ അപ്പോൾ ഒന്നും പറ്റാതിരിക്കട്ടെ അതേപോലെ തന്നെ നമ്മുടെ റാണിയമ്മ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട റാണിയമ്മ ഇപ്പോൾ ഒരു ശരിക്കും രാജീവിൻ്റെ ഒരു ആ ഒരു എൻട്രിയോട് കൂടി തന്നെ റാണിയമ്മ ആകെ മാറി നിൽക്കുകയാണ് റാണിയമ്മ സ്നേഹത്തോടെയൊക്കെയാണ് സൂര്യോട് ഇടപെടുന്നതും അതേപോലെ തന്നെ റാണിയമ്മ എത്രയും പെട്ടെന്ന് അറിയട്ടെ അത് തൻ്റെ മകളായിരുന്നു എന്നുള്ള സത്യം അപ്പോൾ ബാക്കിയൊക്കെ കാത്തിരുന്ന് തന്നെ അറിയാം ബൈ